എന്നാൽ എന്റെ കേശവ മാഷേ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ആന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കു പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടായിട്ട് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊണ്ട് ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ. പിന്നെ ആ തമ്പി സേവിയർ ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറെ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്തുക, കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ അങ്ങനെയായില്ലേ, എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടാ. എന്താ ചെയ്തു? അവനിത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും കുട്ടിക്ക് പാലൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലൊന്നും വിടല്ലേ അവളെ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിനെ. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണ് കൊടുത്താലും കുഴപ്പമില്ല, ബി പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ. എന്റെ ഈശ്വര ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പുര, ഞാൻ ഇനി എങ്ങനെ വക്കീൽ എങ്ങനെ പോട്ടെ? അല്ല മക്കളെ, നിങ്ങളെല്ലാത്തിനോടൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യമായി തലങ്ങും നൽകും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോ ഒരു തുടക്കായിക്കോട്ടെ. ഇത് സക്സസ്സായാലേ ബാക്കിയുള്ളത് ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. എങ്ങയുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലേക്കിട്ട് 2 പഞ്ചും 3 കിക്കും കൊടുക്കാം. അവളുടെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇത് വെറും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയേ ഉള്ളൂ. പെണ്ണിനൊക്കെ കൈയും കാലും തല്ലി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷെ ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. എന്താ? അതായത് എന്താ മാഷെ? എടോ, ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഒരുപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ, അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ പൊളിത്തക്കയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടമോനെ, ഇത് നോക്ക്, ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയി, ക്ലിയർ ആയി.
അല്ല തമ്പി, ഇവൻ ഇതിപ്പോ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല. എടോ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലും എന്നുള്ളതും ഉറപ്പ്. ഐ പി സി 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ വകുപ്പ്? അത് ഗുണ്ടാനേ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. കമോൺ, ഫോളോ മീ. യോ യോ, എന്റെ ചാക്കരേ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ, അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യോ, ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടു? വസുന്ധരയുടെ ഇടത് കൊള്ളാം. ഇത് വലത് കൈ. അയ്യോ, അല്ല, ഇത് ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി. ഇത് വലത് കാല്. ആ, കഴുകി നോക്കാം. അയ്യോ, അതെന്തോ ഒന്ന് ഭൂമി കൊടുക്കും. ഒരാളൂടെ ഇത്രയും കുടി എടുത്തപ്പോ തന്നെ പണി കിട്ടിയെന്നാ തോന്നുന്നത്. നീ പറഞ്ഞിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തത്. ഏയ്, ആന്റിന് അടുത്തുനിന്ന് വാങ്ങുന്ന കാറുകൾക്ക് 100 ആയുസാന്നാ വാങ്ങിച്ചവർ പറയുന്നത്. ഇത് വല്ല സ്റ്റാർട്ടിൻ്റെ ആയിരിക്കും. നീ ഇറങ്ങ്, ഞാൻ നോക്കാം. പാതിരാത്രി മുഴുവൻ കണ്ട സ്റ്റേജിൽ കിടന്ന് ചോര നിരാക്കി ഉണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിയതാ. നീ ഇങ്ങനെ ടെൻഷൻ ആകളിയാ? ഈ നിസ്സാരത്ത് ടെൻഷൻ ആയാലോ. ഇതിനൊക്കെ ഒരു നാക്കുണ്ട്, ഞാൻ കാണിച്ചുതരാം. എന്നാ കാണിക്ക്. അങ്ങോട്ട് മാറി. അല്ല, നീ ഒറ്റൊരുത്തന അവന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞത്. അങ്ങേരുടെ മുഖത്ത് തന്നെ ഒരു ഫ്രോഡ് ലുക്കുണ്ട്. നിനക്ക് വല്ല കമ്മീഷനോ ആള് തന്നോ? അല്ല, നിന്റെ മുഖത്ത് കൊണ്ടൊരു കള്ളത്തരം. എടാ, ഈ പെണ്ണായാലും വാഹനായാലും ഓടിക്കുമ്പോ ഒരു നാക്ക് വേണം. അല്ലെങ്കിലേ രണ്ടും നാട്ടുകാരി കയറി ഓടിക്കും. ദേ ഇതുപോലെ. അതെ, ഒരു കാര്യം ചെയ്, നീ തന്നെ അങ്ങ് ഓടിച്ചോ. വേഗം കേറടാ. ശരി ശരി. നേരെ നോക്കി ഓടിക്കടാ. നേരെ തന്നെ ഓടിക്കുന്നത്. നീ ആ ബ്രേക്ക് ഓടിക്കേ, ബ്രേക്ക് ഓടിക്കേ. നിന്റെ ബ്രേക്ക് എവിടെയാ? ഓ, ചവിട്ടിട്ട് നിക്കുന്നില്ലടാ. വണ്ടി ഇവൻ പൊളിച്ചെടുക്കുമെന്ന് തോന്നണം. ഇവിടെ ചവിട്ടടാ. ഇത് എങ്ങോട്ട് വിട്ടിച്ചിട്ട് പോണ? എടാ, ഇതെന്റെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന്. 130 അച്ഛ എണ്ണിയത്. 50 പൈസ കൂടിയാലും അടുത്ത തവണ കുറയ്ക്കാലോ. കണക്കിന്റെ കാര്യത്തില് 50 5 നായ പൈസയുടെ വിട്ടുവീഴ്ച ഈ ആനടി ചെയ്യില്ലല്ലേ. പെങ്ങളെ പെങ്ങളോ? കാര്യം കഴിഞ്ഞ
എനിക്ക് എല്ലാരും പെങ്ങന്മാരെ പെങ്ങളെ. ദാ ഇത് മൊത്തത്തിലെടുത്തു, ഈ ബാഗ് അടക്കം. ഓ, ഈ ചില്ലറയ്ക്ക് പകരം നോട്ട് തന്നോടെ, ബാക്കിയുള്ളവർ ഇതും ചമ്മന്നോണ്ട് നടക്കണം. ചില്ലറ കടയിൽ വെച്ചാ അവിടെ ഒരുത്തണ്ട് അടിച്ചു മാറ്റാൻ. ഒരു ദിവസം ഞാൻ കാണാതെ ചായ കുടിക്കാൻ 7 രൂപ അടിച്ചു മാറ്റിയാ കന്നാലി. ഓ, വലിയ നഷ്ടമായി പോയി. പെങ്ങൾ ഇത് സമാധാനമായിട്ട് എണ്ണി നോക്ക്, കിറ കൃത്യമായിരിക്കും. എങ്ങനെ ഉണ്ട്? എന്തോന്ന് എണ്ണി തന്നതേ. ഒന്ന് പോ ചേട്ടാ. ഹലോ, എന്തു പറ്റി? എന്തുട്ടാ ഇഷ്ടം പറയണത്? ആ, ഞാൻ ദാ എത്തി. ഇനി വേറൊരു വണ്ടിക്ക് പണിയുണ്ട്. ഓക്കേ.